ആൾദൈവങ്ങളുടെ ആത്മീയ തട്ടിപ്പിൻ്റെ നാടാണ് ഇന്ത്യ. ബലാത്സംഗവും തട്ടിപ്പും അടക്കം നിരവധി കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടും സ്വന്തമായി കറൻസിയും കൊടിയുമുള്ള രാജ്യമുണ്ടാക്കി വാഴുന്ന സ്വാമി നിത്യാനന്ദയെ ഇന്റർപോളിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സമാനമായ രീതിയിൽ വളർന്നു വന്ന ഒരു സെക്സ് ഗുരുവിന് പണി കിട്ടി. കഴിഞ്ഞ ദിവസം കോടതി സെക്സ് ഗുരുവിന് 14 വർഷത്തെ കഠിന തടവ് വിധിച്ചു. ഹരിയാനയിലെ വിവാദ ആൾദൈവം അമർപുരി നാഗയെന്ന ജിലേബി ബാബയ്ക്കാണ് 14 വർഷത്തെ കഠിന തടവ് വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ കേസിൽ 14 വർഷം തടവാണ് അമർപുരിക്ക് വിധിച്ച ശിക്ഷ. 2 ബലാത്സംഗ കേസുകളിൽ 7 വർഷം വീതവും ശിക്ഷിച്ചു. IT ആക്ട് പ്രകാരമുള്ള കുറ്റത്തിന് 5 വർഷം തടവും ലഭിച്ചു. അതേസമയം ആയുധ നിയമപ്രകാരമുള്ള കേസിൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി. ശിക്ഷകളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും അതിനാൽ 14 വർഷം ബാബ ജയിലിൽ കഴിയണമെന്നും പരാതിക്കാരുടെ അഭിഭാഷകനായ സഞ്ജയ് വർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ബാബയുടെ അതിക്രമത്തിന് ഇരയായ 6 പേരാണ് കോടതിയിൽ ഹാജരായിരുന്നത്. ഇതിൽ 3 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഏത് ഒരു ആൾദൈവത്തിനുമെന്ന പോലെ ഒരു കറുത്ത ഭൂതകാലമുണ്ട് ജിലേബി ബാബയ്ക്ക്. ഹരിയാനയിലെ ഫത്തേഹബാദ് ജില്ലയിലെ തെഹാന ടൗണിലാണ് 63-കാരനായ ആൾദൈവത്തിൻ്റെ ആശ്രമം. പഞ്ചാബിലെ മാൻസ ജില്ലയിൽ നിന്നുള്ളതാണ് ആളാണ് ജിലേബി ബാബ. നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ആയതോടെ 18-ാം വയസ്സിൽ അദ്ദേഹം ഫത്തേഹബാദിൽ എത്തി. തുടർന്ന് ജിലേബി കച്ചവടം നടത്തി. ആദ്യം ഹോൾസെയിലായി ജിലേബി വാങ്ങി വീടുകളിൽ എത്തിച്ച് കച്ചവടം നടത്തുകയും പിന്നീട് ജിലേബി നിർമ്മാണത്തിലേക്ക് ഇയാൾ കടക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഒരു പ്രാദേശിക മന്ത്രവാദിയുടെ സഹായിയായി കൂടിയത്. കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. പിന്നീട് ഇയാൾ മരിച്ചതോടെ അമർപുരി നാഗ സ്വയം മന്ത്രവാദിയാകാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഇയാൾ അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമേണ ഒരു താന്ത്രികൻ എന്ന നിലയിൽ ജനപ്രീതി നേടി. പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൽ ആയിരുന്നു ഇദ്ദേഹം പേര് കേട്ടത്. അദ്ദേഹത്തെ കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും ആൾക്കാർ വരാൻ തുടങ്ങി. അതോടെ തൊഹാന ടൗണിൽ ഒരാശ്രമവും തുടങ്ങി. പക്ഷേ പലപ്പോഴും പൂർവാശ്രമത്തിലെ പേര് പോയില്ല. ജിലേബി ബാബ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സ്ത്രീകളായിരുന്നു ഇയാളുടെ അനുയായികളിൽ ഏറെയും. പ്രശ്നപരിഹാരത്തിനും മറ്റുമായി എത്തുന്ന സ്ത്രീകളെ ചായയിൽ കറുപ്പ് നൽകിയാണ് ബാബ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം ഇയാൾ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണിച്ച് തുടർ ചൂഷണവും പണം തട്ടലും നടന്നിരുന്നു. ഫോണിൽ നിന്നും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ 150 വീഡിയോകളാണ് പോലീസ് കണ്ടെടുത്തത്. താനുമായി ബന്ധപ്പെടുന്നവർക്ക് കന്യാകത്വം നഷ്ടമാവില്ലെന്ന് വിശ്വസിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഇയാൾ ചൂഷണം ചെയ്തിരുന്നു. തൊഹാനയിലെ ജനവാസ മേഖലയിലുള്ള തൻ്റെ 150 ചതുരശ്രയടി ആശ്രമത്തിലായിരുന്നു ബാബയുടെ കാമകേളികൾ എന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ബേസ്മെൻറ്റിൽ 2 മുറികളടക്കം 4 മുറികളാണ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. മിക്ക കേസുകളിലും ചായയിൽ കറുപ്പ് കലർത്തി മയക്കിയ ശേഷമാണ് ബാബ സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ദർശനം വേണ്ടവരോട് 2-ാമത്തെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ പറയും. ഈ സമയത്താണ് ചായയിൽ കറുപ്പ് ചേർത്ത് കൊടുക്കുക. അർത്ഥബോധത്തിലായ ഇവരെ പൂജാമുറി എന്ന് പറയുന്ന റേപ്പ് റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വാമി കാര്യം സാധിക്കും. റേപ്പിന് ശേഷം ഗർഭനിരോധന ഗുളികകളും ബാബ നൽകും. ഇതും പ്രസാദമെന്നാണ് പാവപ്പെട്ട അനുയായികൾ വിശ്വസിച്ചിരുന്നത്. 2018 ജൂലൈയിലാണ് ബാബയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ബാബയുടെ ഒരു വീഡിയോയും പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് തൊഹാന ഇൻസ്പെക്ടർ പ്രതീക് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അമർപുരിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അമർപുരി ഉള്ളിലായിരിക്കുന്നു. ആൾദൈവത്തിന് ഇന്ത്യയിൽ പഞ്ഞമില്ല. ആൾദൈവങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ പലതും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പതിവ്. ഇവിടെ ജിലേബി ബാബയ്ക്ക് എതിരെ 6 സ്ത്രീകളാണ് ഒരുമിച്ച് പരാതി നൽകിയത്. 6 സ്ത്രീകളുടെ പരാതിയാണ് ജിലേബി ബാബയെ കുടുക്കിയത്.